ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഭഗവത്ഗീതയിലെ കുറച്ച് വാക്കുകൾ കേട്ടിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളും നിർണയമെടുക്കേണ്ട നിമിഷങ്ങൾ തന്നെയാണ്. ഒരു ചൂടിൽ നിന്നും അടുത്ത ചൂടിലേക്കുള്ള നിമിഷങ്ങൾ പോലും നമ്മൾക്ക് നിർണയിക്കേണ്ടതായി വരാറുണ്ട്. അപ്പോൾ നിർണയം അതിൻ്റെ പ്രഭാവം നിലനിർത്തുകയും ചെയ്യുന്നു. ഇന്ന് നിങ്ങളെടുക്കുന്ന നിർണയം ഭാവിയിൽ നിങ്ങൾക്ക് സുഖമോ അല്ലെങ്കിൽ ദുഃഖത്തിനോ കാരണമാകുന്നു. പക്ഷേ അത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ പരിവാരങ്ങൾക്കും അനുഭവമാകുന്നു. വരാൻ പോകുന്ന തലമുറകൾക്ക് പോലും അനുഭവമാകുന്നു. എന്തെങ്കിലും ഒരു പ്രശ്നത്തെ നേരിടേണ്ടി വരുമ്പോൾ മനസ്സ് വല്ലാതെ വ്യാകുലപ്പെടാറുണ്ടോ? ചെയ്യേണ്ടത് എന്താണെന്നറിയാതെ ആകാറുണ്ടോ? നിർണയമെടുക്കേണ്ട ആ നിമിഷം യുദ്ധം ചെയ്യാൻ ആരംഭിക്കുന്നു. അപ്പോൾ നമ്മുടെ മനസ്സ് യുദ്ധഭൂമിയായി മാറുന്നു. സാധാരണ എടുക്കുന്ന നിർണയങ്ങൾ പ്രശ്നത്തെ ദൂരീകരിക്കാൻ വേണ്ടിയല്ല എടുക്കാറ്, കേവലം മനസ്സിനെ ശാന്തമാക്കുവാൻ വേണ്ടി മാത്രമാണ് എടുക്കാറ്. പക്ഷേ ആർക്കെങ്കിലും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മൃഷ്ടനമായി ഭക്ഷിക്കുവാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ യുദ്ധത്താൽ കലുഷിതമായ മനസ്സിന് ഉചിതമായ നിർണയമെടുക്കുവാൻ സാധിക്കുമോ? വാസ്തവത്തിൽ ശാന്തമായ മനസ്സോടെ നിർണയമെടുക്കുകയാണെങ്കിൽ അത് ഭാവിയിൽ സൗഖ്യദായകം തന്നെയായിരിക്കും. എന്നാൽ മനസ്സിനെ ശാന്തമാക്കുവാനായി മാത്രം ഒരു നിർണയമെടുക്കുകയാണെങ്കിൽ ആ വ്യക്തി ഭാവിയിലേക്ക് നട്ടുവളർത്തുന്നത് ഒരു വലിയ മുഴിച്ചെടി തന്നെയായിരിക്കുമെന്നതിൽ സംശയമില്ല. സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയാലോ. ഇന്നത്തെ ഈ യാത്ര പോകുന്നത് ഡൽഹിയിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിലേക്കാണ്, ഇസ്കോൺ ടെമ്പിൾ. 1988 ഏപ്രിൽ 5 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ അടൽ ബിഹാരി വാജ്പേയിയാണ് ഇസ്കോൺ എന്ന ഈ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത്. ശ്രീകൃഷ്ണൻ്റെയും രാധാറാണിയുടെയും എന്നറിയപ്പെടുന്ന വൈഷ്ണവ ക്ഷേത്രമാണ് രാധാ പാർത്ഥസാരഥിയുടെ രൂപത്തിൽ ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത്. ന്യൂഡൽഹിയിലെ നെഹ്റു പ്ലേസിനടുത്തുള്ള കൈലാഷ് പ്രദേശത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ഹരേകൃഷ്ണ മലമുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നെഹ്റു പ്ലേസ് മെട്രോയിലേക്ക് മെട്രോ ട്രെയിൻ വരുന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ ആദ്യം കണ്ടത്. ഗൗഡിയ വൈഷ്ണവ മതസംഘടനയാണ് ഹരേകൃഷ്ണ പ്രസ്ഥാനം, അല്ലെങ്കിൽ ഹരേ കൃഷ്ണാസ് എന്നറിയപ്പെടുന്ന ഇൻ്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ്. AC ഭക്തവേദാന്ത സ്വാമി പ്രഭുപാദയാണ് ഇത് സ്ഥാപിച്ചത്. ഇതിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങൾ വേദഗ്രന്ഥങ്ങളായ ഭഗവത്ഗീത, ഭാഗവത പുരാണം ഇവയിൽ ആസ്പദമാണ്. സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് ഈ കാണുന്ന വാതിലൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ കാണുന്നതാണ് ഇസ്കോൺ ക്ഷേത്രത്തിൻ്റെ മുകൾ വശം. ചുവപ്പും വെള്ളയും കലർന്ന കല്ലുകൾ കൊണ്ട് അതിമനോഹരമായി പണി കഴിപ്പിച്ചിരിക്കുന്നു. ഡൽഹിയിലെ പല ചരിത്ര സ്മാരകങ്ങളും ക്ഷേത്രങ്ങളുടെയും നിറങ്ങളിൽ ഈ ചുവപ്പ് നിറത്തിലുള്ള കല്ല് വ്യാപകമായി ഉപയോഗിച്ചിരിക്കുന്നത് കാണാൻ കഴിയും. കൊറോണയുടെ ആധിപത്യം തുടരുന്ന സമയമായതുകൊണ്ടാകാം ആളുകൾ വളരെ കുറവാണ് ഇവിടെ. വളരെ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്ന നടപ്പാതകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. വലതുവശത്ത് കാണുന്ന പടവുകളിലൂടെയാണ് നമ്മൾക്ക് പോകേണ്ടതെങ്കിലും പാദരക്ഷകൾ അകത്ത് അനുവദനീയമല്ല. നമ്മുടെ പാദരക്ഷകൾ സൂക്ഷിക്കുവാൻ ഒരു പ്രത്യേക സ്ഥലം തന്നെ ഇവിടെ ഫ്രീ ആയി ക്രമീകരിച്ചിട്ടുണ്ട്. ഇക്കാണുന്ന സ്ഥലത്താണ് നമ്മുടെ പാദരക്ഷകൾ ഏൽപ്പിക്കേണ്ടത്. അതിനു പകരം അവർ നമ്പർ എഴുതിയിട്ടുള്ള ഒരു ടോക്കൺ നമ്മുടെ കയ്യിൽ തരും. അത് കളയാതെ തിരിച്ചു കൊടുത്താൽ മാത്രം മതി പാദരക്ഷകൾ നമ്മൾക്കും തിരിച്ചു കിട്ടുവാൻ. ഇക്കാണുന്ന വെള്ളയും പച്ചയും മാർബിൾ പതിച്ച സ്റ്റെപ്പിലൂടെ നമ്മൾക്ക് മുകളിലേക്ക് കയറി ചെല്ലാവുന്നതാണ്. നല്ല മിനുസമുള്ള ഈ മാർബിൾ ഷീലിലൂടെ നഗ്നപാദനായി നടക്കുമ്പോൾ വല്ലാത്തൊരു തണുപ്പാണ് നമ്മൾക്ക് അനുഭവപ്പെടുക. നമ്മുടെ ഉള്ളിൽ വല്ലാത്തൊരു ഭക്തി നിർഭരമായ വികാരമായിരിക്കും ഇതിലൂടെ നടന്ന ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറുവാൻ. ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തി കഴിയുമ്പോൾ ഇടതുഭാഗത്ത് ഗരുഡഭഗവാന്റെ ഒരു വിഗ്രഹം കാണാം. ആ വിഗ്രഹത്തിന് ചുറ്റും കാണുന്ന ചുവപ്പും മഞ്ഞയും നീല നിറത്തിലുള്ള 108 അഷ്ടഭുജാകൃതിയിൽ കാണുന്നത് ഓരോ മന്ത്രത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ കയറി ചെല്ലുന്നത് ക്ഷേത്രത്തിൻ്റെ അകത്തേക്കാണ്. ആദ്യം സൂചിപ്പിച്ചതുപോലെ തിരക്കൾ വളരെ കുറവാണ് ഇതിൻ്റെ അകത്ത്. എങ്കിലും ഏകദേശം 10 ഇതിനുള്ളിൽ പ്രാർത്ഥനയിൽ മുഴുകി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വളരെ മനോഹരമായി അലങ്കരിച്ച ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുള്ള വെളിച്ചം നമ്മുടെ മനസ്സിനെ മറ്റൊരു തലത്തിൽ എത്തിക്കുമെന്നതിൽ ഒട്ടും സംശയമില്ല. ഇവിടെ 4 ഭാഗങ്ങളെ തിരിച്ച രീതിയിലാണ് ഓരോ വിഗ്രഹവും. ആദ്യം കാണുന്നതിൽ പാർത്ഥസാരഥിയാണ് നമുക്ക് കാണാൻ കഴിയുക. അർജുനെയാണ് പാർത്ഥൻ എന്ന് പറയുന്നത്. കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുൻ്റെ തേര് തെളിയിച്ചിരുന്നത് ശ്രീകൃഷ്ണനാണ്.
അതുകൊണ്ടാണ് അദ്ദേഹത്തെ പാർത്ഥസാരി എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ വിഗ്രഹം നരസിംഹ അവതാരമാണ്. മൂന്നാമത്തെ വിഗ്രഹമാണ് നമ്മൾ നേരെ കയറി വരുമ്പോൾ കാണുന്നത്. രാധാറാണിയുടെ പ്രതിഷ്ഠയാണത്. നമ്മൾ ഇവിടെ വരുന്ന ദിവസം എന്തോ പരിപാടി നടക്കുന്നതിനാൽ ഇവിടെ കോലമിടുന്നത് കാണാൻ കഴിയും. ആ കാണുന്നത് ശ്രീകൃഷ്ണൻ്റെ ഗോകുലത്തിൻ്റെ മാതൃകയിൽ ചെയ്തു വച്ചിരിക്കുന്നതാണ്. അവസാനത്തെ വിഗ്രഹം ശ്രീകൃഷ്ണനും ബലരാമനും രാധയും നിൽക്കുന്നതാണ്. ഇനി കാണുന്നത് നമ്മൾ കണ്ട ഈ പ്രതിഷ്ഠകൾക്ക് പിന്നിലായി തന്നെ ഒരു ആർട്ട് ഗാലറി പണി കഴിപ്പിച്ചിട്ടുണ്ട്. ലോകത്തിൽ എവിടെയെല്ലാം ഈ സംഘടനയുടെ പേരിൽ ക്ഷേത്രമുണ്ടോ അതിൻ്റെയെല്ലാം ഫോട്ടോയും കൃത്യമായ വിവരണവും നമുക്കിവിടെ കാണാൻ കഴിയും. കുറേ നല്ല ഫോട്ടോകൾ ഇവിടുത്തെ ചുമരിൽ നിരന്നു നിൽക്കുന്നുണ്ട്. എന്നാൽ ബൾബുകളുടെ പ്രകാശത്തിൽ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുമ്പോൾ ആ പ്രകാശത്തിൻ്റെ തീക്ഷ്ണതയിൽ ഫോട്ടോയ്ക്ക് അത്ര ക്ലാരിറ്റി പോരെ എന്നതുകൊണ്ട് മാത്രം അത് ക്യാമറയിൽ പകർത്താൻ പറ്റിയില്ല. ചുമരിൻ്റെ രണ്ട് സൈഡിലും പകുതി പൊക്കത്തിൽ മാർബിൾ വിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക തണുപ്പ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് അനുഭവപ്പെടുന്നതായിരിക്കും. കൂടാതെ ഇടതുഭാഗത്ത് കൃത്യമായ അളവിൽ ജനലുകളും വെച്ചിട്ടുണ്ട്. അതിലൂടെ സൂര്യപ്രകാശവും ഈ ഇടനാഴിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇത് ക്ഷേത്രത്തിൻ്റെ പുറത്തേക്കിറങ്ങി മറ്റൊരു വഴിയിലൂടെ പോകുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. വളരെ മനോഹരമായി തന്നെ പരിസരം വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ പല ഡിസൈനുകളും നമ്മെ സന്തോഷപ്പെടുന്ന രീതിയിൽ തന്നെയാണ്. പ്രാർത്ഥിക്കാൻ വന്നവർ അതിനുശേഷം ഫോട്ടോയും വീഡിയോയും എടുക്കുന്ന കാഴ്ചകൾ ഇവിടെ കാണാം. ക്ഷേത്രത്തിൻ്റെ പുറത്തായി ഇവിടെ ശ്രീകൃഷ്ണൻ്റെ കാളിയമർദ്ദനത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ശില്പം കാണാൻ കഴിയും. അതുപോലെ എല്ലാ ദിവസവും വൈകിട്ട് ശ്രീകൃഷ്ണ ജീവചരിത്രമായ ശ്രീകൃഷ്ണലീലകളുടെ ലേസർ ഷോയും ഇവിടെയുണ്ട്. വേദിക് എക്സ്പോ എന്ന കെട്ടിടത്തിൽ ഒത്തിരി കാഴ്ചകൾക്ക് പുറമെ ലോകത്തിലെ ഏറ്റവും വലിയ ഭഗവത്ഗീതയും ഇവിടെ കാഴ്ചക്കാർക്കായി ഒരുക്കിയിട്ടുണ്ട്. കൊറോണ പ്രശ്നം കാരണം ഇപ്പോൾ ഒന്നും തുറന്നു കൊടുക്കുന്നില്ല. എങ്കിലും ആ കാഴ്ച ഒരു ഗ്ലാസ് മതിലിന് പുറമെ നിന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭഗവത്ഗീതയുടെ കണ്ണാടി ഗ്ലാസിന് പുറമെ നിന്നുള്ള കാഴ്ച. കുറേ മരങ്ങൾ നട്ടുപിടിച്ചിട്ടുള്ള ഒരു ഉദ്യാനമാണിത്. ചെടികളുടെയും മരങ്ങളുടെയും പേരറിയില്ലെങ്കിലും പൂന്തോട്ടത്തിൽ ശ്രീകൃഷ്ണനും രാധയും ഊഞ്ഞാലിലിരിക്കുന്ന കാഴ്ച വളരെ മനോഹരമായി ചെയ്തു വച്ചിട്ടുണ്ട്. രണ്ട് മൂന്ന് മൈലുകളെയും ഇവിടെ കാണാൻ കഴിയുന്നതാണ്. ഇതൊക്കെയാണ് ഡൽഹിയിലെ ഇസ്കോൺ ക്ഷേത്രത്തിൽ നിന്നുള്ള കാഴ്ചകൾ. മറ്റൊരു കാഴ്ചകളുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി.